നീല നിലവേ നിലവിലഴകെ താരമരികെ വിരിയും ചിരിയേ. അരിക്കല നനക്കല ചെരിക്കല ചുരുക്കല ചെറിഞ്ഞിട്ട് ചോയ്ക്കല ചെറിഞ്ഞിട്ട് ചീക്കല മടമട മടയണ മടിയവനായവ പുതിയവനായവരെ. ഡെബ്സി ഫാൻകളാണ്. അനാർക്കലി മർക്കാരന്റെ മൂവിയില്ലേ, അതിൽ നിന്നാണ് എനിക്ക് ശരിക്കും ഞാൻ ഡെബ്സിനെ നോട്ടീസ് ചെയ്ത് തുടങ്ങിയത്. തങ്കക്കിനാവല്ലേ കാനോത്തരാവല്ലേ മലർമാല ചൂടുന്ന മുഞ്ചുള്ള നാളല്ലേ മാരന്റെ കൽബിയില് പെയ്യുന്ന മഴയല്ലേ ഖുല്ലിമത്ത ഷൂഫ കാനമത്ത അയ്യായി ഷൂഫ നറുയി ഷൂഫ എല്ലാം തന്നെയും, അതായത് റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ട എല്ലാം തന്നെ വളരെയധികം റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മലബാറി ബാങ്കർ എന്നുള്ള പാട്ട് അത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം. അതിൻ്റെ ചുവട് പിടിച്ചിട്ട് ഒരു കുഞ്ഞു സ്റ്റാറും ഗംഭീരമായിട്ട് കയറി കയറി വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ആ സ്റ്റാറാണ് നമ്മുടെ കൂടെ ക്ലബ് എഫ് എം സ്റ്റുഡിയോയിൽ ഇന്ന് ജോയിൻ ചെയ്യണത്. അൽന, വെൽക്കം. ഹലോ, ഐ എം അൽന താജ് ഫ്രം തൃശ്ശൂർ. ഞാൻ എം ഇ എസ് കോളേജ് മാർമ്പള്ളി, തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇത് പഠിച്ചു വെച്ചതാണ് അല്ലേ? ഓക്കെ, മലബാറി ബാങ്കർ അതിൽ കയറി അങ്ങോട്ട് ബാങ്കായി അല്ലേ? പിന്നെ അത് വെച്ച് തുടങ്ങാം. ഓക്കെ, എസ് എന കണക്കിന് കാണാൻ കിട്ടി, എം എച്ച് ആറിന് പാടാൻ പറ്റി, പാട്ടും ബൈത്തും കൂടെ കൂട്ടി, ഞാനും വാങ്ങി അരിക്കായാക്കി, സുഖുണ്ടായി മുരുസരിയും കൂട്ടി, നാടട്ടം ഞാൻ വാരിക്കൂട്ടി, തിരിക്കനവത് നേടിക്കൂട്ടി, അത്ര മണത്തിലെ തെണ്ടിക്കൂട്ടി, കത്തണനവത് മാറത്തിട്ട്, തിരിപുതിഞ്ഞിട്ട് താഴേക്കിട്ട്, ഒത്തിരിക്ക് പരതിൽ ഊതിയിട്ടിട്ട് പെടഞ്ഞോ, ഒത്തിരി നിലമത് താങ്ങിക്കൂട്ടി, പത്തിരി പരത്തിട്ട് ഞാനും തട്ടി, മക്കന മണത്തിലെ താളം തെറ്റി പറന്നോരേ. ഏ അരിക്കല നനക്കല ചെരിക്കല ചുരുക്കല ചെറിഞ്ഞിട്ട് ചോയ്ക്കല ചെറിഞ്ഞിട്ട് ചീക്കല മടമട മടയണ മടിയവനായവ പുതിയവനായ ഇവരെ. പതിരതിലാകിലും പലവിധമാകിലും അടമുകളാകിലും മലമുകളാകിലും കനിവത് കൂടിയ കൗമുദ് കേറിയ മാറത് തന്നവരെ. ഇത് പഠിക്കാനൊക്കെ യുഗങ്ങൾ എടുക്കും, ഒരുപാട് ബുദ്ധിമുട്ടിയാ? അങ്ങനെയല്ല, ഈ പാട്ട് ഇങ്ങനെ ട്രെൻഡായി തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് മാപ്പിളപ്പാട്ട് പാട്ടുകളാണ് കൂടുതലും പാടുന്നത്, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു എന്നാ ഇത് പാടിയാ കൊള്ളാം തോന്നി. അങ്ങനെ റിപ്ലൈ കമന്റും കിട്ടി എന്ന് പറഞ്ഞു. അതൊക്കെ കിട്ടി. അടിപൊളി. ഡെബ്സി ഫാൻകളാണ്. ഡെബ്സി ഫാൻകൾ എന്ന് പറയുമ്പോൾ ഡെബ്സിന്റെ സിനിമാ പാട്ടുകൾ മുതൽ തുടങ്ങിയതാണോ, അല്ലെങ്കിൽ അതുക്കും മുന്നേയുള്ള പാട്ടുകളിൽ നിന്നും കയറി തുടങ്ങിയതാണോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മറ്റേ അനാർക്കലി മർക്കാരന്റെ മൂവിയില്ലേ, അതിൽ നിന്നാണ് എനിക്ക് ശരിക്കും ഞാൻ ഡെബ്സിനെ നോട്ടീസ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ എനിക്ക് എല്ലാ ലിറിക്സ് ഒക്കെ കൊള്ളാം, അടിപൊളി. അങ്ങനെ തല്ലുമാലയിലേക്ക് കയറിയപ്പോഴത്തേക്ക് സെറ്റായി അല്ലേ? ഒരു ഓളൊക്കെ ഉണ്ട് പാട്ടിൽ. ഡെബ്സിനെ നേരിട്ട് കാണുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? സർപ്രൈസോ? ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 20K above ഫോളോവേഴ്സ് ഉണ്ട്. ഇത് ഒറ്റയടിക്ക് കയറി വന്നതാണോ, അല്ലെങ്കിൽ പാട്ടുകൾ പാടി പാടി പയ്യെ പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി വന്നതാണോ? ആ, ഞാൻ കഴിഞ്ഞ ഇയറിലാണ് അക്കൗണ്ട് ശരിക്കും ഒന്ന് ആക്റ്റീവ് ആയി തുടങ്ങിയത്. അപ്പോൾ പതുക്കെ പതുക്കെ ഇങ്ങനെ കയറി തുടങ്ങി. കോളേജിൽ പാട്ട് പാടുന്ന റോക്ക് സ്റ്റാർ ആണോ? അങ്ങനെയല്ല, എല്ലാവരും ഒരുപോലത്തെ തന്നെ. വന്ന് കയറിയ സമയത്ത് തന്നെ റാഗിങ് കിട്ടിണ്ടോ, പാട്ട് പാടാൻ പറഞ്ഞിട്ടോ അങ്ങനെ? അങ്ങനല്ല, പാടാൻ പറഞ്ഞാൽ ഞാൻ പിന്നെ മടിയാണിക്കാറില്ല, എങ്ങനെ പോലും പാടിക്കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ പാടുമ്പോ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടമാണ്, നല്ല രസമുണ്ട് പറയും. ഓക്കെ, പാവം മോളാണ് പൊതുവിൽ. വീട്ടിലെങ്ങനെയാ പാട്ടിന്റെ സപ്പോർട്ട് ഉണ്ടോ? ആ, പേരൻസ് ഒക്കെ സപ്പോർട്ടാ. എന്ത് പറഞ്ഞാലും പാട്ടതിന്റെ കാര്യമുണ്ട്, എല്ലാത്തിനും സപ്പോർട്ടാ. ഓക്കെ, എല്ലാത്ത കാര്യത്തിനും അങ്ങനെ സപ്പോർട്ട് കിട്ടാറില്ല. ഓക്കെ, അല്ല, ഇഷ്ടമുള്ള ഒരു പാട്ട് എപ്പോഴും നമുക്കുണ്ടാവല്ലോ. ഒരു പാട്ട് നമ്മൾ ആര് പാടാൻ പറഞ്ഞാലും പാടും, നമ്മളെ കൂടെ തന്നെ നടക്കുന്നത്. ഇപ്പൊ തൊയവനെ പോലുള്ള ചങ്ങായിമാരാണെങ്കിൽ എന്റെ മോളെ എത്രാമത്തെ പ്രാവശ്യം നീ ഇത് പാടുന്നെന്ന് ചോദിക്കും. അങ്ങനെയുള്ളൊരു എപ്പോഴും പാടി കംഫർട്ട് ആയിട്ടുള്ള ആര് പാടാൻ പറഞ്ഞാലും ചൂസ് ചെയ്യുന്ന പാട്ട്? ഖുല്ലിമത്ത പാടാവോ? ഖുല്ലിമത്ത ഷൂഫ കാനമത്ത അയ്യായി ഷൂഫ നറുയി ഷൂഫ ഗിന്ദിരന ഹബ്ബ ഹബ്ബ കന അലിം ഫലു നറുയി ഷൂഫ ഇസഹാര ഹുവ ഹമെ ബി പ്യാര ഹുവ മുലാഖാത് കി ഹേ ഘടി അബ ആയി ഗിന്ദിര ഒരു പാട്ട് പാടി അത്രയധികം സന്തോഷം തോന്നിയിട്ടുള്ള അനുഭവങ്ങളുണ്ടോ? അങ്ങനെ വെച്ചാ പാട്ട് പാടുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ ഇപ്പം മലബാറി ഭയങ്കര പാടി പെട്ടെന്ന് കുറെ ആൾക്കാര് ഭയങ്കര അഭിപ്രായം പറഞ്ഞു, ഡെബ്സി ഒക്കെ വന്ന് കമന്റ് ചെയ്യണോ, അങ്ങനെ സംഭവം വരുമ്പോ ഭയങ്കര സന്തോഷം തോന്നാറ്. അത് ശ്രേയഘോഷാലിന്റെ പാട്ടുകളാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത് തോന്നുന്നു അല്ലേ? ഇഷ്ടമാണ്. ആർ ഡി എക്സിലെ പാട്ട് റീലിട്ട് കണ്ടു, നേരിട്ട് കേൾക്കണം.
നീല നിലവേ നിലവിലഴകെ താരമരികേ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയിൻ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പൊൻകിനാവിണ്ണിതാ മിന്നിന്നിലാകെ നീത്തുവൽ പോലെ കാറ്റിൽ വന്നിൻ നെഞ്ചിൽ തൊട്ടില്ലി ജീവനീ. മ്യൂസിക് ഇടണ്ടിവരല്ലേ. നൈസ്. ശരിക്കും അല്ല അല്ലേനെ എവിടെയാ പ്ലേസ് ചെയ്യണേ? ലൈക്ക് ഒരു ഒരു അഞ്ചു വർഷം കൊണ്ട് എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും പ്ലേ ബാക്ക് സിംഗിങ് ഒക്കെ, അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ? പ്ലേ ബാക്ക് സിംഗർ ആഗ്രഹമുണ്ട്. ഓക്കെ, ഒരു എത്ര വർഷത്തിനുള്ളിൽ നടക്കണം എന്നാണ് ഒരു പുതിയ? അങ്ങനെ വെച്ചാ എനിക്കിപ്പോ അക്കാഡമിക്സ് നോക്കുകയാണെങ്കിൽ അങ്ങനെ അതിനേലും ഇഷ്ടം ഇപ്പോ പാട്ടിനോടാണ്. ഓക്കെ, കൂടുതലും പാട്ടിന്റെ ഫീൽഡിലേക്കാണ് ഞാൻ കൂടുതലും ഇങ്ങനെ നോക്കുന്നത്. ഈ കോളേജിൽ നിന്ന് എങ്ങനെയാണ് പാട്ടിലേക്ക്, നീ ജസ്റ്റ് പഠിച്ചാൽ മതി പാട്ടിലേക്ക് നല്ല നോക്കിക്കോ എന്ന് പറഞ്ഞ സപ്പോർട്ടീവ് ആയിട്ടുള്ള, അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ലെക്ചർ ഉണ്ടോ? ആ, ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും നല്ല സപ്പോർട്ടാ. ആണ്, ഒരാളെടുത്ത് പറയാനുണ്ടോ? ആളാണ് നമ്മളെ കൂടെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അല്ലേ. അങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ വിളിച്ചാ പോന്നോളൂ, വേറെ ആരും വേണ്ട, ഞാൻ എന്താ. കലോത്സവത്തിലും മാപ്പിളപ്പാട്ട് അറബിക് പദ്യമൊക്കെ നിന്നിട്ടുണ്ടാവും. മാപ്പിളപ്പാട്ടിനും ഒക്കെ പോയാലുണ്ട്. ഓക്കെ, അത് ഒരു മാപ്പിളപ്പാട്ട് ഓർത്ത് പാടാവോ? വല്ലാഹി കഥയുടെ പൊരുളുര തതിശിയ മുളികൾ ചിതമതിലന്നാളിൽ വിലായത്തിൻ ചരിതമൊരു ജിരം ചേർന്നാനേ അത് ഫുർഖാനിൽ വളർപ്പറ്റ കവനമിൽ അതിമിക പദവിയിൽ മതിരകമതി കൊതി മനുജരിൽ നിജമതിൽ വിള്ളുന്നി കിസ ചൊല്ലുന്നി ഹിതം ഗുഹരം അകപ്പെട്ടതിനുള്ളിൽ നിതമഹതിൽ പൂണ്ടവരിൽ വിഘടനമലിക്കവൻ കഠിനമമിതം വാണു ഇരുളിൻ്റെ ഇരുൾ പകി അതിക്രൂരം നരർക്കേണു വലിയോനെ പാടേ മറന്നേ കൊടും പാപം പൂണ്ട് നടന്നേ കൊടും പാപം പൂണ്ട് നടന്നേ. ചോദിക്കാൻ പാടണമെന്നറിയില്ല, സിംഗിളാണ്. ഒരു ശരി കൊണ്ട് ഉത്തരം ഒതുക്കിയിട്ടുണ്ട് തൽക്കാലം അല്ലേ. ആ ഓക്കെ, അപ്പൊ ഇനിയും ധൈര്യത്തോടെ പാടി മുന്നോട്ടേക്ക് പോയി ഒരുപാട് സന്തോഷം കൊടുക്കാനും പാട്ടുപാടി സന്തോഷം കിട്ടാനും പറ്റട്ടെ. ഉയരങ്ങളിൽ കാണാൻ തന്നെ വീണ്ടും കണ്ടുമുട്ടാനും ഇതേപോലെ ഇന്റർവ്യൂവിൽ വന്ന് വീർപ്പിക്കാനും പറ്റട്ടെ, ആശംസിക്കുന്നു. തിരിപ്പു തിരി കത്തിച്ച് കൽബില തേനൊലിക്കണ രാവ് രാവിന്റെ ചോട്ടില് മുത്തഴകുത്തൊരു മാല ചൂടണ റോള് മാരന്റെ കൽബില് ആനന്ദം മുത്തുന്ന ചെഞ്ചുരം മുഞ്ചുള്ള നാള് ഓളുന്ന പത്ത് കിതാബിന്റെ ചോട്ടില് ഊനെഴുതുന്നൊരു രാവ് തങ്കക്കി നാവല്ലേ കാനോത്ത് രാവല്ലേ മലർമാല ചൂടുന്ന മുഞ്ചുള്ള നാളല്ലേ മാരന്റെ കൽബില് പെയ്യുന്ന മഴയല്ലേ മുഞ്ചേറും ചേലുള്ളൊരു സൽക്കാര രാവല്ലേ ഒരു അലങ്കാരത്തിൽ ആടിക്കോളി മഞ്ഞച്ചിട്ട് ചൊപ്പിച്ചിട്ട് കൽബിൻ്റെ ഉള്ളം വീർപ്പിച്ചോളി.